ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളും. ഏ ദൃഷ്ടാഹ അദൃഷ്ടാഹ, യാവ ചില ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ, അവയെ ഹനിക്കുകയോ അവയെ സമ്യക്കാക്കി എടുക്കുകയോ ചെയ്യുന്ന ഔഷധങ്ങളുടെ പുക അനിവാര്യമാണ്. ഔഷധങ്ങൾ പുകയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നാനോയുടെ കാലഘട്ടത്തിൽ പഠിക്കാൻ എളുപ്പമാണ്. നാനോ കാർബൺ ട്യൂബ്സ് ഒന്ന് കേട്ടിട്ടുണ്ടാവും. പഴയൊരു തള്ള കൊച്ചിന് പാണ്ഡുത അനീമിയ വന്നാൽ ഒരു കരിക്ക് കൊണ്ടൊന്ന് തുറന്ന് അതിലേക്ക് ഒരു പിടി പുകയറ വാരിയിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് രക്ത ഇഷ്ടം പോലെ ഉണ്ടാവും, ലുക്കീമിയ പോവും. മുട്ടൊന്ന് മുറിഞ്ഞാൽ ഒരല്പം പുകയറ എടുത്ത് തേനിച്ചാലിച്ച് വെച്ചാൽ പോവും. മോണ പഴുത്ത് വീർത്ത് ചവയ്ക്കാൻ വയ്യാതെ വിഷമിക്കുമ്പോൾ പുകയറ എടുത്ത് തേനിച്ചാലിച്ച് കനത്തിൽ തോരത്തോര പരട്ടുമ്പോൾ വറ്റിപ്പോവും. ഇതൊന്നും ഇന്ന് കണ്ടുപിടിച്ചതല്ല, ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. രക്ഷോഘ്നത്തിനായുള്ള ഹോമാദികൾ, വ്യത്യസ്ത ഗോത്രങ്ങൾ തമ്മിൽ സഗോത്രയെയും സപിണ്ടയെയും വിവാഹമരുതെന്നാണ്. അസഗോത്രയും അസപിണ്ടയുമായിരിക്കണമെന്നാണ്. സഗോത്രയും സപിണ്ടയുമായാൽ കൺസാഞ്ചുവസ് പേരൻസ്, ഡക്റ്റിലസ് ഹോർമോണുകളുടെ നില ശോചനീയമായി തീരുവാനും പരമ്പരാർജിതങ്ങളായ അനേക രോഗങ്ങളുടെ സംഗമ ഭൂവാകാനും ഇടയുണ്ട്. അപസ്മാരവും ഉന്മാദവും ഒക്കെ അതിന്റെ ഫലമാകാം. ഏത് സ്മൃതിഗ്രന്ഥവും നിങ്ങൾക്ക് പരിശോധിക്കാം, ഏത് ഗൃഹ്യസൂത്രവും പരിശോധിക്കാം, ഏത് സൗദസൂത്രവും നിങ്ങൾക്ക് പഠിക്കാം. അതിലെല്ലാം ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അസഗോത്രയും അസപിണ്ടയുമായിരിക്കണമെന്ന്, സഗോത്രയെയോ സപിണ്ടയെയോ വിവാഹം കഴിക്കരുത്. ഒരിക്കലും മാനസികവും വാചികവും ശാരീരികവുമായ സുഖവും ലഭിക്കില്ല എന്ന്. ഗോത്രം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാതായി പോയത് അത് എഴുതി വെച്ചവരുടെ തെറ്റാണോ? അല്ല, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ രണ്ട് ഭാഗമുള്ളത് എന്നെ അലട്ടുന്നത്. ഒരു ശാസ്ത്രം എഴുതി വെച്ച് ആ ശാസ്ത്രത്തെ നിങ്ങൾ നിഷേധിക്കുകയും വളരെ ദൂരം സഞ്ചരിക്കുകയും നിങ്ങളുടെ ഗോത്രം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതാവുകയും ചെയ്തത് ആ ശാസ്ത്രം എഴുതിയവൻ്റെ തെറ്റാണോ നിങ്ങളുടെ തെറ്റാണോ? അത് നിങ്ങളാണ് പരിഹരിക്കുന്നത്. അതിനവരെന്ത് ചെയ്തു? വിദേശവാസം ഇഷ്ടപ്പെടുകയും ജോലി സംബന്ധമായി പലയിടത്തും ഓടി നടക്കുകയും സ്വന്തം പൈതൃകം ഉപേക്ഷിക്കുകയും പഠിപ്പ് അതാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത് രണ്ടോ മൂന്നോ തലമുറയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞ് പൈതൃകം തേടി അലയാൻ പോകുന്ന ഒരു സമയത്ത് അന്ന് ജീവിച്ചിരുന്ന ഗൗതമാദി മുനികൾ നിങ്ങൾക്കിപ്പോൾ അതിന് വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് അവരുടെ ശാസ്ത്രം തെറ്റാണെന്ന് പറയരുത്. അവരുടെ ശാസ്ത്രം ശാസ്ത്രമാണ്, നിങ്ങളത് ഉപയോഗിക്കാത്തത് നിങ്ങളുടെ വിവരക്കേടാണ്. എന്നിട്ടും അവർ കരുണാമയന്മാരായി നിങ്ങൾക്ക് ഗോത്രം അറിയാൻ വയ്യാതെ വന്നാൽ അവർ കാശ്യപ ഗോത്രത്തിൽ പെട്ടോളൂ. കാരണം സാർവലൗകികമായ ഒരു സിദ്ധാന്തം കാശ്യപൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കാശ്യപനിൽ പെട്ട് പുതിയ ഒരു സംസ്കൃതിയിലേക്ക് വന്നോളൂ, പൈതൃകം കളയണ്ട എന്ന് പറഞ്ഞൊരു വഴി മുടിയനായ പുത്രനു വേണ്ടി തുറന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവരെന്ത് ചെയ്യണം?
നല്ലപോലെ പ്രിപ്പയർഡാ. പക്ഷേ ഇതാണെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ നല്ലപോലെ വെൽ പ്രിപ്പയർഡ് ആണ്. കരുതി എനിക്ക് ശങ്കയില്ല. അതുകൊണ്ട് അവർ വളരെ വളരെ വരച്ച വരയിലൂടെ അവർ പോയിരിക്കുന്നത്. അവരെ നിങ്ങൾക്ക് അത്രയോ ഒന്നും പിടിക്കാൻ പറ്റില്ല, കാരണം അവരുടെ ബൗദ്ധിക ചേതന നിങ്ങൾ പഠിച്ച ഒരു ആംഗലേയ ഭാഷയ്ക്കും ഒരു ഫിസിക്സിനും കെമിസ്ട്രിക്കും ഇല്ല. ഇനി നിങ്ങളൊരു 5000 വർഷം കൂടെ പുരോഗമിച്ചാലും എത്തുകയില്ല. ഇത് പുരോഗമിക്കാതെ അവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് ആലോചിക്കാം, എന്തിനാണ് രക്ഷോഘ്നം? അതൊക്കെ അന്ധവിശ്വാസമല്ലേ, തട്ടിപ്പല്ലേ? നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ 1000 ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുണ്ട്. നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, നിങ്ങളൊന്ന് വസ്ത്രം മാറി ഉപയോഗിക്കുമ്പോൾ, ഒരുത്തൻ്റെ വസ്ത്രം വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ, ഓരോ സഹവാസ ക്യാമ്പുകളിൽ ചെന്ന് പെടുമ്പോൾ ഒക്കെ 1000 രോഗങ്ങളും കൊണ്ട് ആ കുടുംബത്തിലേക്ക് എത്തുന്നു. സാർവലൗകികമായ സോഷ്യലിസത്തിൽ ഒരുത്തൻ ഉപയോഗിച്ച് തോർത്തുപയോഗിച്ച് വേറൊരുത്തൻ കുടിക്കുമ്പോൾ ഒരു വിവാഹത്തിലേക്ക് വരുന്ന അസഗോത്രയും അസപിണ്ടയുമായ വ്യത്യസ്ത ദേശവും വ്യത്യസ്ത കാലവുമുള്ള, കാലമെന്നത് വയസ്സ്, അതിന് ചേർച്ചയ്ക്കാവുമോ? സപിണ്ട എന്ന് പറഞ്ഞാൽ പിണ്ടോദഗാദി ക്രിയകൾക്ക് അധികാരമുള്ള തലത്തിൽ ജനിച്ചത്. മരിച്ചുപോയാൽ ബലിയിടാൻ അധികാരമുള്ള തലങ്ങളിൽ ജനിച്ചത്. മനസ്സിലായി? അങ്ങനെയുള്ളത് ആവരുത്. സപിണ്ടയെ വിവാഹം കഴിക്കരുത്, സഗോത്രയെ വിവാഹം കഴിക്കരുത്. പത്രത്തിലൊക്കെ പ്രാചീന യാഥാസ്ഥിതികരായ ആളുകൾ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇന്ന ഗോത്രത്തിലുള്ള പുരുഷന് വധുവിനെ അന്വേഷിക്കുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ആ ഗോത്രത്തിലുള്ളവരാരും അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഗോത്രം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊള്ളുക. അത്ര എനിക്കതിന് പറയാനുള്ളൂ. ക്ലിയർ? വഴി ഇതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാണനാണ്. പ്രാണനും രയിയുമായുള്ള ചേർച്ചയാണ് വിവാഹം തന്നെ. സ്ത്രൈണഭാവത്തിന് രയി എന്നും പുരുഷഭാവത്തിന് പ്രാണൻ എന്നും പറയും. അതിൻ്റെ ചേർച്ചയുടേതാണ് നിങ്ങൾ ആ സമയത്ത് അനുഭവിക്കുന്ന ദമ്പതിക്രിയയിൽ അനുഭവിക്കുന്ന സുഖം തന്നെ അതാണ്. എല്ലാവരിലും സുഖം അനുഭവിക്കില്ല. അതിന് ശാരീരിക ലക്ഷണങ്ങൾ, വാചിക ലക്ഷണങ്ങൾ, മാനസിക ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. കാര്യമായി സ്നേഹത്തിലൊക്കെ തമ്മിലുള്ള ഒരു ചേർച്ചയ്ക്ക് ഒരുങ്ങിയാലും അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് മതിയാവും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ചേർച്ചയ്ക്ക് കഴിയാത്തവനാക്കി അവനെ മാറ്റാൻ ഒറ്റ വാക്ക് മതിയാവും. ആ സമയത്ത് കാതോട് കാതോരം പറയുന്ന ഒരു വാക്കിൻ്റെ പ്രഭാവത്തിൽ ഉത്തമമായൊരു സന്താനം ജനിക്കുകയോ അധമമായൊരു സന്താനം ജനിക്കുകയോ ലോകമാകെ നാശമെത്തിക്കുവാൻ പറ്റിയതുണ്ടാവുകയോ സ്നേഹസമ്പന്നമായതുണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ യാദൃച്ഛികത
ആദ്യവസാനം നിലനിർത്തിയാണ് പ്രാചീനർ മനോഹരമാക്കി കൊണ്ടുപോയത്.